الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تبلوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസ്വീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ വളരെ സാധുക്കളായ ഏതാനും സ്വഹാബിമാർ തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ, ആ യുദ്ധത്തിലേക്ക് അങ്ങേയറ്റത്തെ പട്ടിണിയും കഷ്ടപ്പാടും ദാരിദ്ര്യവും അനുഭവിക്കുന്ന സമയത്തുള്ള ആ യുദ്ധത്തിൽ
പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവർ വരികയാണ്. അപ്പോൾ ഒരു ഒട്ടകപ്പുറത്ത് രണ്ടാളുകൾ എന്ന നിലക്കാണ് ദീർഘമായ ദൂരം യാത്ര ചെയ്തു പോകേണ്ട തബൂക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ കൊണ്ടുപോകുന്നത്. ആ സന്ദർഭത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുവന്ന ഈ സാധുക്കളായ സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നൽകാനുള്ള വാഹനം എൻ്റെ അടുത്തില്ല. വല്ലാത്ത ഒരു സങ്കടമായി ആ സാധുക്കളായ സ്വഹാബിമാർ തിരിച്ചു പോവുകയാണ്. കണ്ണു നിറച്ച് തിരിച്ചു പോകുന്ന ആ സ്വഹാബത്തിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൻ്റെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിനിന്ന ആളുകളിൽ പലരും കാപട്യം കൊണ്ട് പിന്തിനിന്നവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഒഴിവായ ആളുകൾ ആരൊക്കെയാണ്? യുദ്ധത്തിൽ വരാതിരുന്നിട്ടും കുറ്റമില്ലാത്തത് ആരാണ് എന്ന് പറയുന്നിടത്ത് അള്ളാഹു അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ളാഹു അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, വലാ അലല്ലദീന ഇദാ മാ അതൂക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈ. വലാ അലല്ലദീൻ, ഒരു വിഭാഗത്തിന്റെ മേലും അവരാരാണ്? ഇദാ മാ അതൂക, റസൂലേ അവർ നിങ്ങളുടെ അടുത്ത് വന്നവരാണ്. എന്തിനാണ് പ്രവാചകരെ അവർ നിങ്ങളുടെ അടുത്ത് വന്നത്? അവരെ വഹിക്കാൻ അവർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം ചോദിച്ച് നിങ്ങളുടെ അടുത്ത് വന്നവരാണവർ. പുൽത്ത, ആ സമയത്ത് പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞു, ലാ അജിദുമാഅഹ്മിലുക്കും അലൈ, നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ, നിങ്ങൾക്ക് നൽകാൻ ഒരു വാഹനത്തെയും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ സന്ദർഭം തവല്ലോ, അവർ താങ്കളുടെ അടുത്തു നിന്ന് തിരിച്ചുപോയി. എങ്ങനെയാണ് അവരുടെ ആ തിരിച്ചുപോക്ക്? വഅയ്യുനുഹും തഫീളു മിനദ്ദമ്മി ഹസനാ, കണ്ണു നിറച്ച് ദുഃഖഭാരത്താൽ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയ മനുഷ്യരില്ലേ? അല്ലാ, യജിദുമാ യുൻഫിഖൂ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ ഞങ്ങളുടെ അടുത്തൊന്നുമില്ലല്ലോ എന്ന സങ്കടത്താൽ കണ്ണു നിറച്ച് പ്രവാചകരെ തിരിച്ചുപോയ ഒരു പറ്റം സ്വഹാബത്തില്ലേ? അവർക്കും കുറ്റമില്ല റസൂലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാ സഹോദരങ്ങൾ അവർ കരഞ്ഞത്? ഇത്രമേൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരു നന്മ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് പറച്ചോനെ, ഞങ്ങളുടെ അടുത്ത് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ, ഇനി ശരീരം കൊണ്ട് ആ യുദ്ധത്തിൽ പങ്കുചേരാമെന്ന് വിചാരിച്ചാൽ റബ്ബേ, അവിടേക്ക് പോകാനുള്ളൊരു വാഹനം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ കരഞ്ഞുപോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. സഹോദരങ്ങളെ, ആ ചരിത്രത്തിന്റെ തുടർച്ചയിൽ നമുക്ക് കാണാം, അവരിലെ രണ്ട് സ്വഹാബിമാർ ആ രാത്രി പോലും അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മറ്റൊരു സ്വഹാബി അവരെ കണ്ടുമുട്ടുന്നുണ്ട്. അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് അവർ പറയുന്നത്, ഞങ്ങൾ പ്രവാചകന്റെ അടുത്ത് ചെന്നു, ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളൊരു വാഹനം പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല, ഇല്ലാത്തത് കൊണ്ടാണ്, കൊടുക്കാതിരുന്നതല്ല, ആ ഒരു വാഹനം തരാൻ കഴിഞ്ഞില്ലല്ലോ. അവസാനം ആ സ്വഹാബി അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒട്ടകത്തെ അവർക്ക് ദാനമായി കൊടുക്കുകയും ആ ഒട്ടകത്തിന്റെ പുറത്ത് അവരിൽ നിന്ന് രണ്ടുപേർ അള്ളാഹുവിന്റെ ദീനിന്റെ ആ പോരാട്ടത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു എന്ന ചരിത്രത്തിന്റെ തുടർച്ചയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ, എന്തുകൊണ്ട്, എന്തിനാപ്പ് അവർ കരഞ്ഞത്? ശരിക്കും അവർ ചിന്തിക്കേണ്ടത് എന്താ? നമ്മുടെ ബാധ്യത കഴിഞ്ഞു, റസൂലിന്റെ അടുത്ത് ചെന്നു, ചോദിച്ചു, അവസരമല്ല എന്ന് പറഞ്ഞു,
നമ്മളുടെ ബാധ്യത കഴിഞ്ഞു എന്ന് സമാധാനിച്ചിരിക്കുന്നതിന് പകരം എന്തിനവർ കരഞ്ഞു, എന്തിനാവർ കരഞ്ഞത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ ആയത്തിന്റെ രണ്ട് മൂന്നായത്ത് മേലെ പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്. എന്തേ അവരുടെ കണ്ണുനീരിന്റെ കാരണം? നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നു ഇതേ അധ്യായത്തിന്റെ 88-89 ആയത്തുകളിൽ. എന്താ പടച്ചറബ് അവിടെ പറഞ്ഞത്? ഈ യുദ്ധത്തിൽ പോയി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നവർക്ക് അല്ല വാഗ്ദാനം ചെയ്തത്. എന്താ അല്ല പറഞ്ഞു? ലാക്കിനി റസൂൽ വല്ലദീന ആമനൂ മഅ ജാഹദൂ ബിയംവാലിഹിം വഅൻഫുസിഹിം വഉലൈക ലഹുമുൽ ഖൈറാത് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ ഉലൈക ലഹുമുൽ ഖൈറാത്ത്, അവർക്കാണ് എല്ലാ നന്മകളും ഉള്ളത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയിച്ചവർ. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ല പറയാണ് അഅത്തല്ലാഹു ലഹും ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ, അവരാ സ്വർഗത്തിൽ നിത്യവാസികളാണ്. ദാലികൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും മഹത്തായ വിജയം. അപ്പൊ എന്തിയോ ഒരു കരഞ്ഞത്? ഈ പോയാൽ കിട്ടാനുള്ളത് സ്വർഗാണ്, അനുഗ്രഹ സമ്പൂർണമായ സ്വർഗം പടച്ചറബ് ഒരുക്കി വെച്ചു. അത് കിട്ടണല്ലോ, അത് കിട്ടാനുള്ള അധ്വാനത്തിലേക്ക് പോകാനുള്ള അവസരമാണല്ലോ ഞങ്ങൾക്കില്ലാതെ പോയത് എന്ന് ചിന്തിച്ചപ്പോ, സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോ അവർ കരഞ്ഞു പോകാൻ. സഹോദരങ്ങളെ, റമദാൻ നമ്മളിലേക്ക് വരാൻ, റമദാൻ നമ്മളിലേക്ക് വരുമ്പോ അവരാഗ്രഹിച്ച ഈ സ്വർഗം, ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നുവെച്ചും ധാരാളം നന്മകൾക്കുള്ള അവസരം ഒരുക്കി വെച്ചുമാണ് റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാനത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിന്റെ ഒന്നാമത്തെ രാവത്തിയാൽ, സുഫിദത്തി ശയാത്തീൻ വമറദതുൽ ജിൻ, ശൈത്താൻമാരെ പിശാചുക്കളെ ജിന്നുകളിൽ അധികാരികളെ അല്ലാഹു ബന്ധനസ്ഥരാക്കും. വഖുല്ലികത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഫലം യഫ്ത മിൻഹ ബാബുൻ, അതിൽ ഒരു കവാടം പോലും തുറക്കപ്പെടുകയില്ല. വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലക് മിൻഹ ബാബുൻ, സ്വർഗത്തിന്റെ കവാടങ്ങൾ സകലതും തുറക്കപ്പെടും, അതിലെ ഒന്നുപോലും അടച്ചു വെക്കപ്പെടുകയില്ല. വനാദ മുനാദിൻ, ഒരു വിളിയാളമുണ്ടാകും, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യബാഗിയൽ ഖൈർ, നന്മയുദ്ദേശിക്കുന്ന, നന്മയാഗ്രഹിക്കുന്ന, നന്മ കൊതിക്കുന്ന മനുഷ്യരെ, അഖബിൽ, നിങ്ങൾ മുന്നോട്ട് വരിക, പറ്റിയൊരവസരം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വയബാഗിയ ഷർ, തിന്മയുടെ ആളുകളെ, തിന്മയിലൂടെ ജീവിക്കുന്നവരെ, അഖസിർ, നിങ്ങളത് കുറച്ച് അവസാനിപ്പിച്ച് നിങ്ങൾ തിരിഞ്ഞു പോവുക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം മനുഷ്യരെ നരകത്തിൽ നിന്ന് ആ ദിവസം ആ സമയത്ത് മോചിപ്പിക്കും. വദാലിക ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും ഇതുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ സഹോദരങ്ങളെ പറഞ്ഞത്? സ്വഹാബത്ത് വറുതിയുടെ, പട്ടിണിയുടെ, കഷ്ടപ്പാടിൻ്റെ ആ പ്രയാസ കാലത്ത് ഒരൊട്ടകം കിട്ടിയില്ലല്ലോ അള്ളാഹുവിന്റെ ദീനിന്റെ പോരാട്ടത്തിലേക്ക് യാത്ര തിരിക്കാൻ എന്ന് ചിന്തിച്ചില്ലേ അവർ? ആ സമയത്ത് കൊതിച്ച സ്വർഗം, ആ സ്വർഗത്തിന്റെ കവാടങ്ങളെ സകലതും തുറന്നു വെച്ച്, നരക കവാടങ്ങളെ അടച്ചു വെച്ച് നന്മക്കുദ്ദേശിക്കുന്ന മനുഷ്യർക്ക് ധാരാളം നന്മയുടെ അവസരം തന്നുകൊണ്ടാണ് ഒരു റമദാൻ നമ്മെ തേടിയെത്തുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ സഹോദരങ്ങളെ, വെറുതെ കഴിഞ്ഞ് കടന്നു പോകാൻ പാടില്ല. ആ മാസം കണ്ടുത്രേ, നാളെ നോമ്പാണ് എന്നെല്ലാവരും പറയുന്നു, കൂടെ കൂടി ഞാനും നോമ്പെടുക്കുന്നു എന്നല്ല, ചില തീരുമാനങ്ങൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്കുണ്ടാകണം. അതിലൊന്ന്, നമ്മളുടെ നിയ്യത്ത് ശരിയാക്കണം. നാട്ടുകാര് മുഴുവൻ നോമ്പിലാണ്, ധാരാളം മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് ഞാൻ ജീവിക്കുന്നു, എല്ലാവരും നോമ്പിലാണ്.
ഇനി അമുസ്ലിമായ ഒരാളാണെങ്കിൽ പോലും പകൽ വെള്ളം കുടിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ കണ്ട അവൻ വരെ ചോദിക്കും, എന്താടാ നോമ്പില്ലേ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു കാലാണ്. അതുകൊണ്ട് നോമ്പെടുക്കട്ടെ എന്നല്ല, നിയ്യത്ത് നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാൻ ഈമാനൻ വഹിഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വിശ്വാസത്തോടു കൂടി പ്രതിഫല പ്രതീക്ഷയോടുകൂടി ആര് നോമ്പെടുക്കുന്നു, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്ത് നമ്മൾ നന്നാക്കണം. രണ്ടാമത്തത്, കർമ്മങ്ങളിൽ നമ്മൾ സജീവമാകണം. നിസ്കാരം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അഞ്ചു വക്ത റമദാനിലാണ് നിസ്കരിച്ചു എന്ന് വരുത്തിയ പോരാ, കൃത്യമായി ജമാഅത്തിൽ തന്നെ നമ്മൾ ഉണ്ടാകണം. സുന്നത്തു നിസ്കാരങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. റമദാനിൽ പോലും അല്ലാത്ത സമയത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ ജുമാ നിസ്കാരം, ജുമാ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താ? പള്ളിയിൽ നിന്നാണ് സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ടും രണ്ടുമായി നാല് റക്അത്ത് സുന്നത്തും, വീട്ടിൽ പോയിട്ടാണ് സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ട് റക്അത്ത് സുന്നത്തും. അതാണ് പ്രവാചകന്റെ ചര്യ. പക്ഷെ നമുക്ക് എത്രയൊക്കെ കിട്ടലുണ്ട്? സലാം വീട്ടി ഒന്നോ രണ്ടോ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീരുമ്പോഴേക്ക് നമ്മളൊക്കെ റോട്ടിലെത്തിയിട്ടുണ്ടാകും. റമദാനിലും പലരും അങ്ങനെ തന്നെയാണ്. കുറ്റപ്പെടുത്തല്ല, സുന്നത്തു നമസ്കാരങ്ങൾ ഉണ്ടാകണം. എല്ലാ വഖ്തിനോടും ചേർന്ന്, സുബഹിയോട്, ളുഹറിനോട്, മഗ്രിബ്, മഗ്രിബിനോട്, ഇഷായിനോട് പ്രത്യേകം ചേർന്ന് പഠിപ്പിക്കപ്പെട്ട റവാത്തിബ് സുന്നത്തുകൾ, അതല്ലാത്ത സുന്നത്തു നമസ്കാരങ്ങൾ, ളുഹാ നമസ്കാരം പോലെയുള്ള സുന്നത്തു നമസ്കാരങ്ങളിൽ സജീവതയുണ്ടാകാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ റമദാൻ എന്ന പദം അല്ലാഹു ഉപയോഗിച്ചത് ഒരേ ഒരു കാര്യം പറയാൻ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയാനാണ്. അതുകൊണ്ട് ഖുർആനിനോട് ബന്ധമുണ്ടാകണം. തറാവീഹു നമസ്കാരങ്ങളിൽ സജീവമായി പങ്കെടുക്കണം. ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം, അദ്കാറുകൾ ഉണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാതിൻ ലാ തുറദ്ദു ദഅവത്ത് ലാ തുറദ്ദ്, മൂന്ന് പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു തള്ളിക്കളയുകയില്ല. ദഅവത്തുൽ വാലിദി ലിവലദി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഇതൊക്കെ തള്ളപ്പെടാത്ത ഒഴിവാക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ നമ്മൾ ഉണ്ടാകണം. സഹോദരങ്ങളെ, നോമ്പുകൊണ്ടൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുംസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ള ആളുകളായി മാറാൻ, സൂക്ഷ്മതയുള്ളവരാകാൻ. അതുകൊണ്ട് കണ്ണിനും കാതിനും മനസ്സിനും നോമ്പുണ്ടാകണം. കോപങ്ങളിൽ നിന്ന്, ദേഷ്യപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന്, തെറ്റായ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം ഒഴിവാക്കി നോമ്പിന്റെ ലക്ഷ്യം തഖ്വയുള്ളവരാകലാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബി, ചീത്ത പ്രവർത്തനങ്ങളെ, അനാവശ്യ വാക്കുകളെ ഒരാൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഫലൈസ ലില്ലാഹി ഹജ്ജത്തുൻ ഫി അൻ യദഉ ത്വഅമഹു വശറാബഹു, അവനവന്റെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി കഷ്ടപ്പെടണമെന്ന് പടച്ച റബ്ബിന് ഒരു ആവശ്യവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മനസ്സിന്, നാവിന്, കണ്ണിന്, കാതിന്, എല്ലാറ്റിനും കടിഞ്ഞാണിട്ടുകൊണ്ട് സൂക്ഷ്മതയുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. ധാരാളം സൽക്കർമ്മങ്ങളിൽ സജീവമാകണം. പ്രാർത്ഥനകളിൽ നമ്മൾ ഉണ്ടാകണം. അങ്ങനെ സഹോദരങ്ങളെ, ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി ആ സ്വർഗത്തിൻ്റെ അഹലുകാരിൽ നമ്മൾ ഉൾപ്പെടണം. സ്വാഭാവികമായും ഇതെന്നൊക്കെ വിട്ടു നിൽക്കാൻ നമ്മളുടെ അടുത്ത് ചില ന്യായങ്ങൾ ഉണ്ടാകും. ഇന്റെ സാഹചര്യം പതാണ്. ഈ സമയത്ത് നമ്മളുടെ മനസ്സ് തോന്നാൻ സാധ്യതയുള്ള ഒരു ന്യായം എന്താണെന്നറിയോ? മാർച്ച് മാസം എല്ലാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കണക്ക് ക്ലോസ് ചെയ്യുന്ന ഒരു സമയമാണ്. വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സമയമാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. എന്തൊക്കെ ന്യായമാണ് നമ്മളുടെ മുന്നിലുള്ളത് സഹോദരങ്ങളെ. ഇതേ തബൂക്കിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കിവിടെ ഒരു സംഭവം കാണാം. ഈ കൂട്ടത്തിൽ വന്നൊരു സ്വഹാബി, അദ്ദേഹം രാത്രി നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നക ഖദ് അമർത ബിൽ ജിഹാദ് വറഖബ്ത ഫീ, പടച്ചോനെ നീയാണ് ജിഹാദ് ചെയ്യാൻ കൽപ്പിച്ചതും, നീയാണ് റബ്ബെ അതിന് ഞങ്ങളുടെ മനസ്സിന് ആഗ്രഹമുണ്ടാക്കിയതും.
പിന്നെ നിന്റെ റസൂലിന്റെ കൂടെ ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം, ഒരു സാഹചര്യം പഠിച്ചവനെ നീ എനിക്ക് ഉണ്ടാക്കി തന്നില്ല. വലം തജാൽ ഫി യദി റസൂലിക മാ തഹ്മിലുനി അലൈ, നിന്റെ റസൂലിന്റെ കയ്യിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വാഹനവും റബ്ബെ നീ ഏൽപ്പിച്ചില്ല. അതുകൊണ്ട് ഒന്നും എന്റെ അടുത്ത് കൊടുക്കല്ല റബ്ബെ. വഇന്നി അതസദ്ദഖു അലാ കുല്ലി മുസ്ലിമിൻ ബികുല്ലി മളമതിൻ അസാബനി ഫിഹാ മാലിൻ ഔ ജസദിൻ ഔ ഇറദിൻ. അതുകൊണ്ട് പഠിച്ചവനെ, എനിക്ക് കൊടുക്കാനുള്ള സദഖ എന്താണെന്നറിയോ? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്നോട് മനസ്സുകൊണ്ടൊരു വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ സാമ്പത്തികമായോ ശാരീരികമായോ എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ, പഠിച്ചവനെ, ആരെങ്കിലും എൻ്റെ അഭിമാനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു റബ്ബേ. അതല്ലാതൊരു സ്വതക്ക എനിക്ക് കൊടുക്കാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ഈ രാവിൽ സ്വതക്ക നൽകിയ ആ വ്യക്തി ആരാണ്? മൂന്ന് തവണ ചോദിച്ചു. മൂന്നാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഷിർ, താങ്കൾ സന്തോഷിക്കുക. വല്ലദി നഫ്സ് മുഹമ്മദിൻ ബിയദി, എൻ്റെ മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ, അല്ലാഹു തന്നെയാണ് സത്യം. ലഖദ് കുതിബത്ത് ഫി സകാത്തിൽ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന സക്കാത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ആ സ്വതക്ക റബ്ബ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒന്നുമില്ല, മിണ്ടാതെ പോയി ഉറങ്ങട്ടെ എന്നല്ല, രാവ് മുഴുവൻ നിറകണ്ണുകളോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചവനെ, കൊടുക്കാനൊന്നുമില്ല, എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അവസരം ഉണ്ടാക്കിയിട്ടാണ് അവർ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തത്. ന്യായങ്ങളെല്ലാം കണ്ണടയുന്നതോടുകൂടി അവസാനിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ അവസരത്തെ ബോധപൂർവം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നന്മകളിൽ നമ്മൾ സജീവമാകുമ്പോൾ, നാം ചെയ്യുന്ന നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യങ്ങളാണോ എന്ന കൃത്യമായ പരിശോധന കൂടി നമ്മളിൽ നിന്ന് തീർച്ചയായും ഉണ്ടാകണം. ഇപ്പോൾ പല കടകളും അവരുടെ പരസ്യത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കുന്ന ചില കാർഡുകളിൽ 3 10 കളെയും വേർതിരിച്ച് ചില പ്രാർത്ഥനകൾ കാണാൻ പറ്റും. അത് ചില പണ്ഡിത വേഷധാരികൾ സമൂഹത്തെ പഠിപ്പിച്ച കാര്യമാണ്. 1 കാരുണ്യത്തിൻ്റെയും, 2 പാപമോചനത്തിൻ്റെയും, 3 നരകമോചനത്തിൻ്റെയും 10 എന്ന് പറഞ്ഞ് വ്യത്യസ്തങ്ങളായ ചില പ്രാർത്ഥനകൾ ഓരോ 10 പഠിപ്പിക്കപ്പെടുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ 10 വീതിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ആ പ്രാർത്ഥന, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാനാകും. അപ്പം എന്താണോ ദീനിൽ ഉള്ളത് അത് ചെയ്യാനും, ദീന് പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളിൽ ഉണ്ടാകണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ വർഷത്തിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകത്തിൽ ഈ 3 10 കഴിഞ്ഞ് ഓരോ ദിവസത്തിനും പ്രത്യേകമായ ചില പ്രാർത്ഥനകളെയും കർമ്മങ്ങളെയും പഠിപ്പിക്കുന്ന ബിദഅത്ത് നിറഞ്ഞ പുസ്തകങ്ങൾ ഈ വർഷത്തേക്ക് പണ്ഡിത പുരോഹിത വേഷധാരികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, അവർ പുറത്തിറക്കിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഇനി അതും മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് നമ്മളിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള ബിദഅത്തുകളില്ല എന്ന് ഉറപ്പു വരുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ റമദാനിനെ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഓരോ കർമ്മങ്ങളും ചെയ്യാൻ പഠിപ്പിച്ചത്, അത് അതേ രൂപത്തിൽ അതേ രീതിയിൽ ചെയ്തുകൊണ്ട് നന്മകളിൽ സജീവമാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ധാരാളം വിധിവിലക്കുകൾ റമദാനുമായി ബന്ധപ്പെട്ടതുണ്ട്. ചിലതൊക്കെ അനുവദിക്കപ്പെട്ടു തന്നതാണ്, പക്ഷേ നമുക്ക് പേടിയാൻ ചിലതൊക്കെ മാറ്റിവെക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചതാണ്. പക്ഷെ അതിൽ ഗൗരവമില്ലാതെ
പല ആളുകളും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിൻ്റെ വിധികളും വിലക്കുകളും കൃത്യമായി മനസ്സിലാക്കി നമ്മളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചറിഞ്ഞ് സംശയങ്ങൾക്ക് ദൂരീകരണം വരുത്തി അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട, കഴിഞ്ഞ ദിവസവും നമ്മുടെ ഒരു പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുകയുണ്ടായി. നമ്മുടെ പള്ളിയിൽ ഒരു പക്ഷേ ജുമാഴക്ക് ഏറ്റവും നേരത്തെ എത്താറുള്ള ക്യാൻസറിൻ്റെ പ്രയാസമുണ്ടായിരുന്ന സമയത്തും ആദ്യമെത്തുന്ന 10 പേരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. ഓരോ തവണയും ഖുതുബക്കിറങ്ങുന്ന സമയത്ത് കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിന് വിശാലത നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തന രംഗത്തുള്ള മറ്റൊരു ജില്ലയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഒരു സഹോദരി ഇതുപോലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മാക്കും പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടത്തിന് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും റബ്ബ് മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണ ശിഫ നൽകി, ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീന് അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചറപ്പ് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മാഴിസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല ശിർക്ക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസലാമുനൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.